വരട്ടെ, ചിന്തകൾ വരട്ടെ, നല്ലതല്ലേ? ചിന്തകൾ എവിടുന്നാ വരണേ? ചിന്തകൾ വരുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യം കൊണ്ടല്ലേ? നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണല്ലോ ചിന്തകളായിട്ട് വരുന്നത്. അതിപ്പോ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, മാറ്റാൻ ശ്രമിക്കുകയും വേണ്ട. അതിന് ചിന്തകൾക്ക് നല്ലത് മോശം ഒന്നുമില്ല, എല്ലാ ചിന്തകളും ചിന്തകൾ തന്നെ. നമ്മൾ ഇതിലൊക്കെ ഇത് ഓ ഇത് നല്ല ചിന്തയാണ്, ഇത് മോശം ചിന്തയാണ്. ചില ആൾക്കാർ എന്നോട് പറയും, എനിക്ക് എഴുതാറൊക്കെ ഉണ്ട്, അവർ പറയും, മോഹൻജി ചില ദിവസം എന്റെ മനസ്സിലുള്ള ചിന്തകളൊക്കെ വൃത്തികെട്ട ചിന്തകളാ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇയാൾ എന്തിനാ അതിരുന്നിട്ട് ആലോചിക്കുന്നത്? പിന്നെ അത് വരട്ടെ, അത് ഉള്ളിൽ കിടക്കണോണ്ടാണല്ലോ വരുന്നത് അല്ലേ? അത് ഉള്ളിൽ കിടക്കണോണ്ടാണല്ലോ വരുന്നത്, അത് വരട്ടെ. അത് വന്നിട്ട് അതിനെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നില്ലെങ്കിൽ അത് വന്നങ്ങനെ പോവും. അതിനെ നമ്മൾ പിടിച്ച് നിർത്താൻ നിൽക്കുക, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതവിടെ നിൽക്കുള്ളൂ. വരുന്നത് പോവുമല്ലോ, എന്ത് വരുന്നതും പോവില്ലേ, നത്തിങ് സ്റ്റേസ് അല്ലേ? അപ്പൊ അത് വരട്ടെ, വന്നിട്ട് ഇങ്ങനെ പോട്ടെ. അപ്പൊ നമുക്കപ്പോ അതിന്റെ അത് കഴിഞ്ഞ് റിലീഫ് വരാണ്ട്, നല്ലൊരു റിലീഫ് വരും നമുക്കിത് ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു ഫ്രീഡം വരാനുണ്ട്. അപ്പൊ നമ്മള് ഓരോ കാര്യത്തിന്റെ മുകളിൽ നമ്മൾ ഇത് ശരിയാണോ ഇത് തെറ്റാണോ ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പാടുമോ എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ചിന്തകൾ വരും, ചിന്തകൾ വരുന്നത് നമ്മുടെ ഉള്ളിൽ മെമ്മറി ഉള്ളതുകൊണ്ടാണ്. അതിന്റെ സോഴ്സ് മെമ്മറി ആണല്ലോ. അപ്പൊ മെമ്മറി ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ഓർമ്മകൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഓർമ്മ അല്ലെങ്കിൽ വാസന ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ താല്പര്യം ഉള്ളതുകൊണ്ട് ആ ചിന്തകൾ വരും. അത് വരട്ടെ, അത് തടയരുത്, വന്ന് പോവാൻ നിൽക്കണത്. അത് അതിനാണ് മെച്ചൂരിറ്റി വേണ്ടത്. നമ്മളെ ഒരു ഒരിക്കലും നമ്മൾ അളക്കാൻ നിൽക്കരുത്. ഞാൻ ശരിയാണെന്ന് ഞാൻ തെറ്റാണെന്ന് ചിന്തിക്കരുത്. അത് ശരിയും തെറ്റിനും ഒന്നും കാര്യമില്ല ഇവിടെ. എന്താണോ നമ്മൾ അത് തന്നെയാണ് നമ്മൾ, അത്രേ ഉള്ളൂ. അത് ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാതെ ആൾക്കാർ അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മൾ നമ്മളാണ്. അതിപ്പോ നാളെ ഒരു ദിവസം എന്റെ മാറ്റാനൊന്നും പറ്റില്ല. അതാണ് ഒരാൾ എന്നോട് ചോദിച്ചത്, എങ്ങനെ മോഹൻജി പോലെ ആവാന്ന്. ഞാൻ പറഞ്ഞു, താടി മുടി വളർത്തിക്കോളാം പറഞ്ഞു. എന്റെ പോലെ വേറെന്താ ഞാൻ പറയാ, നമുക്ക് വേറെ ആളുടെ പോലെ ആവരുത്. അതാണ് ഞാൻ പറയേണ്ടത്, ഒരിക്കലും വേറെ ആളുടെ പോലെ ആവരുത്. നമ്മൾ നമ്മളായിട്ട് നിൽക്കണം. അവിടെയാണ് വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞപ്പോ വേറെ ആൾക്കാർ പറയണം, ഇയാൾ വേറെ ആളുടെ പോലെ അല്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വിവരമില്ല എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ കമ്പാരബിൾ അല്ലല്ലോ അല്ലേ, നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ അറിയേണ്ടത്. എപ്പോഴും നമ്മൾ ഈ ധ്യാന സമയത്തോ അല്ല ധ്യാനം അല്ലെങ്കിൽ തന്നെ ഈ കമ്പാരിസൺ അവോയ്ഡ് ചെയ്യുക, ക്രിറ്റിസിസം അവോയ്ഡ് ചെയ്യുക, ആക്സെപ്റ്റൻസ് കൂട്ടുക, വിറ്റ്നസ് കൂട്ടുക, സാക്ഷിഭാവം കൂട്ടുക, ഇത്രയും കാര്യം ചെയ്ത് നോക്കോ. ഒരു കൊല്ലത്തിനകത്തുള്ള വരുന്ന മാറ്റം ഞാൻ പറഞ്ഞുതരാം, ഭയങ്കര വലിയ മാറ്റം വരും.